അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഈ കൊറിയൻ ഡിഷായിട്ടുള്ള പൊട്ടാറ്റോ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഞാനിവിടെ മുക്കാൽ കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇത് കുക്കറിലോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നാല് വിസിലാണ് ഞാനിവിടെ അടിച്ചിട്ടുള്ളത് ഇപ്പം ഇതാ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറും മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം അതിൽ ലെംസ് ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക അതൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഒന്നര കപ്പ് കോൺഫ്ലോവറാണ് ആഡ് ചെയ്യുന്നത് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി കുഴച്ചെടുക്കണം നിങ്ങൾക്ക് ഇത്തിരി വെള്ളം പോരാ ഒരുപാട് ടൈറ്റായി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിവിടെ കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കണം അത് പോരാത്തത് ഞാനിട്ട് കൊടുക്കുന്നതാണ് ഒന്നര കപ്പാണ് ടോട്ടലി ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കോൺഫ്ലോറ് ഇപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ഒന്നും കൂടി കുഴച്ചെടുക്കുകയാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് എടുക്കണം ഒന്ന് കയ്യിൽ വെച്ച് ഉരുട്ടി കൊടുത്തതിന് ശേഷം ഇതേപോലെ ആക്കിയെടുക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുപ്പി എടുത്തതിന് ശേഷം ആ കുപ്പിയുടെ വായ്ഭാഗം കൊണ്ട് ഇതിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മഷ്റൂമിൻ്റെ ഷേപ്പിലായിട്ട് ഇത് കിട്ടും ഇതേപോലെ നമ്മളെല്ലാം ചെയ്തെടുക്കണം ഞാൻ ഒന്നും കൂടി കാണിക്കുകയാണ് ഒന്ന് ഉരുട്ടിയെടുക്കുക അതിനുശേഷം ആ കുപ്പിയുടെ വായ്ഭാഗം വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം നമ്മൾ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അതിട്ട് കൊടുക്കുകയാണ് കറക്റ്റ് ഒരു രണ്ട് മിനിറ്റ് വരെ നമ്മൾ ഇട്ടാൽ മതി ജസ്റ്റ് അതൊന്ന് പൊങ്ങി വരും ഇതേപോലെ വെള്ളത്തിന് മേലെ പൊങ്ങിക്കെടുക്കുന്ന സമയത്ത് നമ്മളിത് എടുത്തു മാറ്റുകയാണ് എടുത്ത് മാറ്റുമ്പോൾ നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നല്ല തണുത്ത വെള്ളത്തിലോട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ഇതേപോലെ എല്ലാം കോരി മാറ്റി തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ വേവിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വലിയൊരു ബൗളിലോട്ട് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഒരു ടീസ്പൂൺ നോർമൽ ചില്ലിയാണ് യൂസ് ചെയ്യുന്നത് അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിലാണ് ഒഴിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മെല്ലെ മിക്സ് ചെയ്താൽ മതി പൊട്ടിപ്പോവാൻ പാടില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത വെളുത്തെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്